ഹായ് ഫ്രണ്ട്സ്, ബെൽജിയത്തിൽ നമ്മളെ ലാസ്റ്റ് ഡേ ആണെന്ന്. നമ്മൾ ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രുസൽ കവർ ചെയ്യുക എന്നുള്ളതാണ്. ബ്രുസലിൽ ഒത്തിരി ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിൻ്റ്സ് ആണ് കവർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് അറ്റോമിയം. അറ്റോമിയം ഏകദേശം ബ്രുസൽ സിറ്റിയിൽ നിന്ന് 3/4 മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യണം അവിടെ എത്തണമെങ്കിൽ. ശരിക്കും സിമ്പിളായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രാൻസിൽ ഐഫിൽ ടവർ ഉണ്ടാക്കിയ പോലെ ബെൽജിയം അവരുടെ ഒരു സമ്പന്നകാലത്ത് ഉണ്ടാക്കിയ ഒരു വലിയ ബിൽഡിങ്. അത് പക്ഷേ ഐഫിൽ ടവർ പോലെ അത്രയ്ക്ക് അങ്ങ് ഫേമസ് ആയിട്ടില്ല. അറ്റോമിയത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കംപ്ലീറ്റ്ലി അയണിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ബേസിക് അയണിൻ്റെ ഒരു അറ്റോമിക് സ്ട്രക്ചർ, അതിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അറ്റോമിയത്തിൻ്റെ ആ ഒരു ഓരോ റൗണ്ട് ഡോമിലേക്കും നമുക്ക് എസ്കലേറ്റർ അല്ലെങ്കിൽ സ്റ്റെപ്പ് വഴി നമുക്ക് കയറാം. അപ്പോൾ ഓരോന്നിലും ചിലതിൽ എക്സിബിഷൻ ആണ്, ചിലതിൽ ഇങ്ങനെ പുറത്തോട്ടുള്ള വ്യൂ ആണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയാൽ തന്നെ നമുക്ക് ബെൽജിയത്തിൻ്റെ ഒരു ടോട്ടൽ വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം നമുക്കും തോന്നും അതുകൊണ്ടായിരിക്കാം അതിനത്ര ഒരു പോപ്പുലാരിറ്റി വരാത്തത്. പിന്നെ അതിൻ്റെ സ്ട്രെയിറ്റ് നേരെ ആ മുന്നിൽ കാണുന്നത് ഒരു മ്യൂസിയമാണ്. അതുപോലെ തന്നെ അറ്റോമിയത്തിൻ്റെ താഴെ ഒരു മിനി യൂറോപ്പ് ഉണ്ട്. മിനി യൂറോപ്പ് എന്ന് പറയുന്നത് ഒരു പാർക്ക് പോലെ, അതിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ യൂറോപ്പിലെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അവരൊരു മിനിയേച്ചർ മോഡലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് അറ്റോമിയം മൊത്തം കവർ ചെയ്യാൻ പറ്റും. നമ്മൾ അറ്റോമിയം കവർ ചെയ്തിട്ട് വീണ്ടും ബ്രുസൽ സിറ്റിയിലേക്ക് തന്നെ പോയി. ഇത് ബ്രുസലിലെ ഒരു മെയിൻ മാർക്കറ്റ് ഏരിയ ആണ്. ശരിക്കൊരു ഈവനിങ് ആകുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ നമ്മളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത്. അപ്പോൾ ഷോപ്പുകളൊക്കെ ക്ലോസ് ആയിരുന്നു. എന്നാലും ജസ്റ്റ് അതെല്ലാം ഒന്ന് കണ്ടു നമ്മൾ. ഇത് ശരിക്കും ബ്രുസലിൽ തന്നെ ഒരു 15 മിനിറ്റോളം ബസ്സിൽ ട്രാവൽ ചെയ്താൽ എത്തുന്ന ഒരു പാർക്കാണ്. ശരിക്കും ഇത് രസമാണ്. ഒരു ആർക്ക് മോഡലിൽ ഒരു വലിയ ഗേറ്റ് ആണിത്. ആ ഒരു ആർക്ക് മോഡലിലുള്ള ബിൽഡിങ്ങിനകത്ത് ഇപ്പം മ്യൂസിയംസ് ആണ്. നമ്മൾ ഗെന്ത് വീഡിയോയിൽ ഒരു നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ പോയായിരുന്നു. അവിടെ നമ്മൾ ഒരു പാലസ് കണ്ടായിരുന്നു. അത് ഗ്രാൻഡ് പാലസ് ആണ്. ഇപ്പോൾ കണ്ടതാണ് ബ്രുസലിലെ റോയൽ പാലസ്.
ബ്രസലിലെ നമ്മളെ ലാസ്റ്റ് പോയിന്റാണ് പാർലമെൻറ്റേറിയം. ശരിക്കും യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ബ്രസലിലാണ്. അവിടെ നമുക്ക് വിസിറ്റിംഗ് അലൗഡ് ആണ്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. ഓരോ സ്ലോട്ടിലും അവർക്ക് ആളുകളെ എണ്ണമുണ്ട്, അത്ര പേരെ മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ശരിക്കും കാണാൻ മാത്രമുണ്ട്, കാരണം യൂറോപ്പിൻ്റെ ഡെവലപ്മെൻറ്റും പിന്നെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. ശരിക്കും വർത്താണ് അത് വിസിറ്റ് ചെയ്യുന്നത്. ബ്രസലോട് കൂടി നമ്മുടെ ബെൽജിയം ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മൾ ലാസ്റ്റ് ഡേ ബ്രസല് മൊത്തത്തിലൊന്ന് കറങ്ങി, പിന്നെ ഈവനിങ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിച്ചതിന് ശേഷം തിരിച്ച് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ശരിക്കും ബെൽജിയത്തിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ്, കാരണം ഒത്തിരി ടൈപ്പ് ഉണ്ട്. പോസ്ലോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് റൂട്ടർ എന്ന് പറയുന്ന ഒറ്റൊരു സിസ്റ്റമാണ്, പക്ഷെ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാമിന് വേറെ, ടിബാനയ്ക്ക് വേറെ, ട്രെയിനിന് വേറെ, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആണ്. അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.